നമസ്കാരം മെയ് മാസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ മാസഫലത്തിന് മുൻപേയും പറയുന്നത് പോലെ തന്നെ പറയട്ടെ ഇത് പേഴ്സണൽ ഹോറോസ്കോപ്പ് റീഡിംഗ് അല്ല ആരുടെയും ഹോറോസ്കോപ്പ് നോക്കിയിട്ടല്ല പറയുന്നത് ഈ മാസം ഓരോ രാശിക്കാർക്കും ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ചന്ദ്രൻ നിൽക്കുന്ന രാശി അതായത് നക്ഷത്രം കൊണ്ട് ചിന്തിക്കണോ ലഗ്നം കൊണ്ട് നോക്കണോ അല്ലെങ്കിൽ സൂര്യരാശി വെച്ച് നോക്കണോ എന്ന് ബൃഹത് പരാശര ഹോരാശാസ്ത്രത്തിൽ പരാശരൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഗോചരങ്ങൾ അഥവാ ട്രാൻസിറ്റുകളെല്ലാം തന്നെ ചന്ദ്രൻ്റെ രാശി വെച്ച് നോക്കണമെന്നാണ് പക്ഷെ ഇപ്പോൾ പലതരത്തിലുള്ള റിസർച്ചുകൾ അസ്ട്രോളജിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലഗ്നം ആ ലഗ്നമാണ് നിങ്ങൾക്ക് കൂടുതൽ സൂട്ടബിൾ എന്ന് തോന്ന തോന്നുന്നവർക്ക് ലഗ്നം വെച്ച് നോക്കാം അല്ലാത്തവർക്ക് ചന്ദ്രൻ നിൽക്കുന്ന രാശി അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വെച്ച് നോക്കാം സൂര്യൻ നിൽക്കുന്ന രാശി വെച്ചും നോക്കാം ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ബുധൻ പിന്നെയും വക്രഗതിയിലേക്ക് പോകുന്ന ഒരു മാസമാണ് മെയ് മാസം ബുധൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇലക്ട്രോണിക് മെയിൽ ഐ ടി നെറ്റ്വർക്ക്സ് യാത്രാ ഉപകരണങ്ങൾ എന്നിവയിൽ തടസ്സങ്ങൾ നേരിടാനുള്ള ശക്തമായിട്ടുള്ള സാധ്യത ഈ മാസമുണ്ട് അത് എല്ലാ രാശിക്കാർക്കും പൊതുവായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവ വളരെ ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യണം ഇമെയിൽസ് അയക്കുമ്പോൾ ശ്രദ്ധ വേണം ഈ ഇമെയിൽ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ആണോ എന്ന് ഉള്ള ശ്രദ്ധ വേണം ഈ സമയത്ത് പല വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് അത് വ്യക്തികൾ തമ്മിലാണെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടാനും ഡൗൺ ആകാനും ഉള്ള സാധ്യതയും വളരെയധികം കൂടുതലാകും യാത്രകളിൽ തടസ്സം വരാം നിങ്ങളുടെ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത അതിശക്തമാണ് ബുധൻ വക്രഗതിയിൽ പോകുന്ന സമയത്താണ് കൂടുതൽ ആക്സിഡൻറ്റുകൾ സംഭവിക്കുക അതുകാരണം വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാകേണ്ടതാണ് ആദ്യമായി മേഡം രാശി മേഡം രാശിക്ക് ഈ വക്രഗതി നടക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ബുധൻ വക്രഗതിയിൽ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവം സൂചിപ്പിക്കുന്ന ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടി വരും പൈസ എണ്ണുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോകണ്ട സാധ്യതയുണ്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് പുതിയ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഈ ഒരു മാസം അത്ര യോജിച്ച മാസമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണെങ്കിൽ ഓക്കെ അല്ലാതെ ഈ മാസം ഫ്രഷ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഈ മാസം നിങ്ങളുടെ അടുത്ത് ഒരാൾ പുതിയതായിട്ട് വന്നൊരു ഇൻഷുറൻസ് പ്ലാനിൽ ചേരാമെന്ന് പറയുകയാണ് അല്ലെങ്കിൽ പുതിയൊരു ടാക്സ് സേവിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ ഈ മാസമാണ് അയാൾ ആദ്യമായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്ത് അടുത്ത മാസത്തേക്ക് ആക്കുകയായിരിക്കും ഉചിതം അല്ലാത്ത ഓൺ റിസ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ മണി ചെയിൻ പ്രോഗ്രാംസ് അങ്ങനെയുള്ള പ്രോഗ്രാമിൽപ്പെട്ട ആൾക്കാരും ഈ മാസം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അവർ അവരെ അകറ്റി നിർത്തുകയായിരിക്കും നല്ലത് ലീഗലായിട്ടുള്ള ഓത്തറൈസേഷൻ ഇല്ലാത്ത ഒരു ഫിനാൻഷ്യൽ ഇടപാടുകളിലും പോയി ചെന്ന് തലവെച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കടം കൊടുക്കാനും കടം വാങ്ങാനുമുള്ള പല അവസരങ്ങളും ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനെ നിങ്ങളുടെ ആ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷയെ സമ്മർദ്ദത്തിലാക്കി മറ്റുള്ളവരെ സഹായിക്കാൻ പോകരുത് ഈ സമയത്തെടുക്കുന്ന ആ ലോണുകൾക്ക് റീപേമെൻറ്റ് പ്രോബ്ലം വരുന്നതാണ് ആർക്കും ഫിനാൻഷ്യലായിട്ട് ജാമ്യം നൽകാതിരിക്കുക ജാമ്യം നിൽക്കാതിരിക്കുക വേറൊരാളുടെ ഫിനാൻഷ്യൽ ലാബിലിറ്റി നമ്മുടെ നമ്മുടെ കയ്യിൽ നാം ഏറ്റെടുക്കാതിരിക്കുക ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടികൾ സ്റ്റഡീസ് അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് നിങ്ങളുടെ കരിയർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ മാസം വളരെ ഹൈലൈറ്റഡ് ആണ് നിങ്ങൾക്ക് പാർട്ട് ടൈം പ്രോജക്ട്സുകൾ ലഭിക്കാനുള്ള നല്ല അവസരമാണ് നേരത്തെ നിങ്ങൾ ഏതെങ്കിലും ജോബിന് അപ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ ഈ മാസം ജോയിൻ ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ മാസം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇൻറ്റർവ്യൂ കോൾസ് വരികയാണെങ്കിൽ അവയെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല കാരണം ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഓഫേഴ്സ് വരാനുള്ള സാധ്യത വളരെ അധികമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം സൗന്ദര്യം എന്നിവയിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും ബുധൻ വക്രഗതിയിൽ പോകുന്ന സമയം നിങ്ങളുടെ ഫുഡ് കൺസംഷൻ ആഹാര പ്രകൃ രീതി വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ഫുഡ് പോയിസണിങ് ഫുഡ് അലർജീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ മാസമുണ്ട് സൂര്യനും ശുക്രനും പല പലപ്പോഴും നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു ഔറ അതായത് നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രകാശ ഉള്ള പോലെ മറ്റുള്ളവർക്ക് തോന്നുകയും മറ്റുള്ളവർ നിങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കുകയും ചെയ്യും സിംഗിൾസ് ആയവർക്ക് മിംഗിൾ ചെയ്യാൻ പറ്റിയൊരു മാസമാണ് പക്ഷേ വാഗ്ദാനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റിയ മാസമല്ല ഈ മാസം നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ ദൂരദേശത്തുള്ള പ്രൊജക്റ്റുകളും ഈ മാസം വരാം പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കാം ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ അകത്തുള്ള പ്രൊജക്റ്റുകളുണ്ടാകാം പുതിയ കൂട്ടുകാരെ കണ്ടെത്താനുള്ള അവസരമുണ്ടാകാം പക്ഷേ ഇവരെ എല്ലാം തന്നെ ആ മെർക്കുറി ബുധൻ്റെ വക്രഗതി കാരണം ഒരു ഹാൻഡ് ഡിസ്റ്റൻസ് അവയിൽ നിൽക്കുക നിർത്തുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലാത്ത പക്ഷം ഈ സമയത്ത് അറിയാത്ത വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് വരികയും അതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം തൊട്ട് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ മാസം അതിൽ ജോയിൻ ചെയ്യുക ഈ മാസം പുതിയതായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര യോജിച്ച മാസമല്ല അതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ ഇനി ഇടവം രാശി ഇടവം രാശിയുടെ ലഗ്നത്തിൽ ഇടവം രാശിയിൽ തന്നെയാണ് ബുധൻ വക്രഗതിയിൽ നീങ്ങുന്നത് അതിനാൽ ഇടവം രാശിക്കാർക്ക് വ്യക്തി ജീവിതത്തെക്കുറിച്ച് അല്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള അവസരം ഉണ്ടാകാം നിങ്ങളുടെ എക്സിനെ കാണാനുള്ള അവസരം ഉണ്ടാകാം നിങ്ങളുടെ പഴയ ടീം മേറ്റ്സിനെ കാണാനുള്ള അവസരവും ഉണ്ടാകാം നിങ്ങളുടെ ആരോഗ്യം ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഈ മാസം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യൻ നിങ്ങളുടെ ആയിട്ടുള്ള ഹെൽത്തിനെ പലപ്പോഴും സ്വാധീനിക്കും അതിനാൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതാണ് കാരണം സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ളൊരു പ്ലാനറ്റാണ് അത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തെ സ്വാധീനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതലായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ജീവിത നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈ ഉറക്കത്തിൽ പല രീതിയിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും ഈ സ്വപ്നങ്ങളെല്ലാം തന്നെ ഭാവിയിലേക്കുള്ള സന്ദേശങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ സന്ദേശങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചാരിറ്റി പ്രോഗ്രാമുകൾ പ്രേയർ മെഡിറ്റേഷൻ ഇവയ്ക്കെല്ലാം ഈ മാസം വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ജോലി സ്ഥലവും ഈ മാസം വളരെയേറെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പറ്റീവല്ല മത്സരബുദ്ധിയുള്ള പല പ്രോജക്റ്റുകളും ഉണ്ടാകാം സ്പോർട്സ് അത്ലറ്റിക്സ് ലീഗൽ സെക്ടർ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പ്രൊഫഷണലാക്കി വെക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഓഫീസ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ജെൻഡർ അതായത് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ പുരുഷന്മാർ കൂടുതലുള്ള ടീമുമായിട്ട് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാനുള്ള അവസരം അവസരമുണ്ടാകാം നിങ്ങളൊരു പുരുഷനാണെങ്കിൽ സ്ത്രീകൾ കൂടുതലുള്ള ഒരു പ്രൊജക്റ്റിൽ പ്രവർത്തിക്കാനുള്ള അവസരം അവസരമുണ്ടാകാം ഓപ്പോസിറ്റ് ജെൻഡർ അതായത് എതിർ ലംഘത്തിൽ പ്രൊ പെട്ടവരുമായിട്ടുള്ള കൂടുതൽ സംവാദം ഉണ്ടാകുന്ന ഒരു മാസമാണ് പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ലോങ് ടേം കൊളാബറേഷൻസ് പുതിയ നെറ്റ്വർക്ക് ഗ്രൂപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പുതിയ ലോങ് ടേം പ്ലാനുകൾ സെറ്റ് ചെയ്യുന്ന സമയം ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ജോലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജോലിയിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ഈഗോ വെളിയിലെടുക്കാനും മറ്റുള്ളവരുമായിട്ട് തർക്കത്തിലേർപ്പെടാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് ഈ മാസം വളരെ അധികം ഉണ്ടാകുന്നതാണ് പുതിയ ജോബ് ഓഫർ ഈ മാസം വരാം പക്ഷേ ശ്രദ്ധിക്കണം ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ പുതിയ ജോബ് ജോബ് ഓഫർ ആണെങ്കിലും ഇൻ്റർവ്യൂ കോൾസ് ആണെങ്കിലും ഈ മാസം പുതിയതായിട്ട് വരികയാണെങ്കിൽ അവ ഒന്ന് ശ്രദ്ധിച്ചു വേണം അവയ്ക്ക് വേണ്ടി നിങ്ങളുടെ നിലവിലുള്ള ജോലിയിൽ റിസ്ക് എടുക്കാൻ പാടുള്ളതല്ല റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ നിങ്ങളുടെ അധികാരികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും നിങ്ങൾ നിങ്ങളുടെ ജോലിയെ അനലൈസ് ചെയ്യുകയും ഈ ജോലിയിൽ മാറ്റം വരുത്തണമെന്ന് പറയുകയും ചെയ്യുന്ന സമയം ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഈ മാസം പൊതുവേ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ ഹൗസസ് അതായത് നിങ്ങളുടെ ആ ഒരു ജോലിയും നിങ്ങളുടെ വ്യക്തിജീവിതവും നിങ്ങളുടെ ടീം ബന്ധങ്ങളും എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ആക്റ്റീവായിട്ടുള്ള മന്താണ് മാസമാണ് ഈ മെയ് മാസം അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഫിസിക്കൽ ഹെൽത്ത് ഈ മാസം മൊത്തം ഓടി നടക്കാനുള്ള ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഇനി മിഥുരം രാശി മിഥുനം രാശിക്ക് ഈ മാസം അല്പം കോംപ്ലക്സിറ്റി നിറഞ്ഞ മാസമാണ് കാരണം നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ബുധൻ്റെ നീക്കം ബുധൻ മൊത്തം ഒരു സാമ്പത്തി ഒരു സാമ്പത്തികമായും മാനസികമായും വൈകാരികമായിട്ട് വൈകാരികവുമായിട്ടുള്ള പലവിധ സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമയമാണ് ഭൂതകാലത്ത് നിന്നുള്ള വ്യക്തികളെ നിങ്ങളുടെ എക്സ് ആയിരിക്കാം നിങ്ങളെ ഉപേക്ഷിച്ച് പോയ സുഹൃത്തായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ടീമിൽ നിന്ന് വിട്ടുപോയ ഒരു സഹപ്രവർത്തകനായിരിക്കാം അല്ലെങ്കിൽ സഹപ്രവർത്തകയായിരിക്കാം ഇവരെക്കുറിച്ച് കൂടുതൽ ചിന്ത വരികയും ഇവരെ കോൺടാക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിലും എവിടുന്നൊക്കെയോ എവിടെയൊക്കെയോ ആൾക്കാർ നിങ്ങളെ ഓർക്കുകയും അവർ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന മാസമായിരിക്കും ഈ ഒരു മാസം നിങ്ങൾക്ക് സമാധാനമായിട്ട് അതായത് സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ് അത് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ വക്രഗതിയിൽ നീങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് നൈറ്റ് മെയ്സ് അതായത് ഉറക്കത്തിൽ പല വിയേഡായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത വളരെ അധികമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ചാരിറ്റബിൾ വെഞ്ചേഴ്സ് സ്കൈഫൈ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ് ഏലിയൻസിനെ മറ്റുള്ള സെലസ്ട്രിയൽ പോർട്ടലുകളെക്കുറിച്ചും ഈവൻ അസ്ട്രോളജിയെക്കുറിച്ചും ഒക്കെയുള്ള താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന മാസമാണ് നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന മറ്റുള്ള പ്രശ്നങ്ങളെയും ഈ ഒക്കളുടെ അസ്ട്രോളജി ടാരോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഇവ മൂലം നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു നിങ്ങൾ അതിനെക്കുറിച്ച് ഈ സയൻസസ് വഴി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ടീം ബന്ധങ്ങളും ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ടീം ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളുടെ ടീം അംഗങ്ങളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാം ഈ തർക്കങ്ങൾ അഗ്രവേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ മെയ് മാസം അതിനാൽ നിങ്ങളുടെ ആ ഒരു സംസാരം വളരെയധികം നയപരമായിരിക്കണം നിങ്ങൾ മിഥുനം രാശി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാഥനായിട്ടുള്ള ബുധനാണ് സംസാരത്തിൻ്റെ ആൾ ആ ബുധൻ വക്രഗതിയിൽ നീങ്ങുന്ന സമയം അറിയാതെ വായിൽ നിന്നെങ്കിൽ ചാടിപ്പോകാനുള്ള സാധ്യത വളരെ അധികമാണ് അതിനാൽ നിങ്ങളുടെ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടി വരുന്നതാണ് അതുപോലെ തന്നെ പഴയ ടീം അംഗങ്ങളെ കാണാനുള്ള അവസരമുണ്ടാകാം പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ടാകാം ഈ മാസം പുതിയതായിട്ട് എന്തു വന്നാലും ഒന്നുകൂടി ചിന്തിച്ചിട്ട് മാത്രമേ അതിൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാവൂ അത് ജോലി ആകട്ടെ വ്യക്തി ജീവിതത്തിലൊരു പുതിയ ഫ്രണ്ട് വരുന്നതാകട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതാകട്ടെ ഈ ഒരു മാസം പോസ്റ്റ് പോണ് ചെയ്യും ഈ ഒരു മാസം അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുകയായിരിക്കും അല്ലെങ്കിൽ ബുധൻ വക്രഗതിയിലെ സഞ്ചാരം നിർത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതുപോലെ തന്നെ ടെക്നിക്കൽ രംഗത്തുള്ള നിരവധി ജോലികൾ ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക ലാഭം ലഭിക്കാനുള്ള അവസരങ്ങൾ പുതിയ ലോങ് ടേം പ്രൊജക്റ്റുകളെ സെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പുതിയ പ്രോജക്റ്റുകൾ സെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്രിയേറ്റീവ് രംഗത്ത് നിന്നുള്ള ജോലികൾ പുതിയ ജോലിക്കുള്ള ഓഫർ അതുപോലെ തന്നെ കൂടുതൽ ജോലി സ്ഥലത്ത് കൂടുതൽ ഒരു ലെയ്സി ആയിട്ടിരിക്കാനുള്ള ഒരു 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 താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ വീട് വയ്ക്കാനും വാങ്ങാനും വീട് വിൽക്കാനും വീട് വൃത്തിയാക്കാനും വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങാനുമുള്ള സമയം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് ടേം പ്രൊജക്റ്റുകൾ ഫോറിൻ കൊളാബറേഷൻസ് ദൂരദേശത്തുള്ള നിന്നുള്ള പ്രൊജക്റ്റുകൾ എഴുത്ത് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന രംഗത്തുള്ള നിന്നുള്ള പ്രൊജക്റ്റുകൾ ആത്മീയ കാര്യങ്ങളുള്ള കൂടുതൽ താല്പര്യം ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് ഹയർ സ്റ്റഡീസിന് ഈ മാസം അത്ര നല്ല മാസമല്ല പക്ഷേ ഹയർ സ്റ്റഡീസിന് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മാസമാണ് അധ്യാപകർക്കും കുട്ടികൾക്കും ഈ മാസം വളരെ കോംപ്ലക്സ് ആണ് അവർ കൂടുതൽ ഒരു എനർജി അവരുടെ അസൈൻമെൻറ്റിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇനി രാശി കർക്കിടകരാശി രാശിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ ലോങ് ടേം പ്രൊജക്ടുകളും കുട്ടികളും നെറ്റ്വർക്ക് സർക്കിൾസും നിങ്ങളുടെ ആ സ്വന്തം ബിസിനസ്സിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു ആകാംക്ഷയും ഒരു ആഗ്രഹവും ഈ മാസം ഹൈലൈറ്റഡ് ആയി നിൽക്കും പക്ഷേ ഇവയൊന്നും അത്ര നല്ല രീതിയിലുള്ള ഈ മാസം കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഇവയെല്ലാം ബുധൻ ആശയവിനിമയങ്ങളുടെ ഗ്രഹമായ ഗ്രഹമായിട്ടുള്ള ബുധൻ നെഗറ്റീവ് രീതിയിലാണ് സ്വാധീനിക്കുന്നത് അതിനാൽ ബിസിനസ് ഓണേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു പ്ലാൻ ഇട്ട് പുതിയൊരു ഒരു ഒരു വെഞ്ചർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ബുധൻ്റെ അവക്രഗതിയുള്ള നീക്കം നിങ്ങളുടെ ആ പ്ലാനിൽ പല ദിവസങ്ങളും കൊണ്ടുവരുന്നതാണ് അതിനാൽ ഈ മാസം പുതിയതായിട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക കഴിഞ്ഞ മാസം തൊട്ടേ അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ടേ എന്തെങ്കിലും പ്ലാൻ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രം ഈ മാസം എക്സിക്യൂട്ട് ചെയ്യുക എന്നാലും ആസ് എൻ അസ്ട്രോളജർ ഐ മസ്റ്റ് ടെൽ യു ദാറ്റ് അതിനും കുറച്ചാണ് കൂടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള അവസരം നിങ്ങളുടെ എക്സിനെ കാണാനുള്ള അവസരം അവരുമായിട്ടുള്ള തർക്കങ്ങൾ ഇവയെല്ലാം ഈ മാസവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പലപ്പോഴും നിങ്ങളുടെ ആ ലൈഫിൽ പ പഴയ ജീവിതത്തിനെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കഴിഞ്ഞ ഓർമ്മകളും ഒക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ലോങ് ടേം പ്രൊജക്റ്റുകളിൽ റീവർക്ക് ആവശ്യം വേണ്ടി വരുന്നതാണ് പഴയ പ്രൊജക്റ്റുകൾ നിങ്ങൾ ഒന്നുകൂടെ എടുത്തിട്ട് ഈ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഴയ ടെക്സ്റ്റുകൾ ഒന്നുകൂടെ എടുത്തിട്ട് നിങ്ങൾ വായിക്കാനും പഴയ കൂട്ടുകാരെ കാണാനും ഒക്കെയുള്ള പ്ലാൻ സെറ്റ് ചെയ്യുന്നതാണ് ബാങ്കിങ് അക്കൗണ്ടിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു മാസം വളരെയധികം കോംപ്ലക്സ് ആണ് പല തെറ്റുകളും നിങ്ങളുടെ കയ്യിൽ നിന്ന് വരാനുള്ള ശക്തമായിട്ടുള്ള സാധ്യതയുണ്ട് അവയെല്ലാം മാറ്റി നിർത്തി വളരെ കോൺസെൻട്രേഷനോടുകൂടി പ്രവർത്തിക്കേണ്ട മാസമാണ് ഈ മെയ് മാസം സൂര്യൻ നിങ്ങളുടെ പത്താം ഭാവത്തിന് ജോലിയെ പലതവണ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യും സൂര്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും ഭയങ്കര അംബീഷൻ അംബീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷങ്ങളുടെയും ഒരു ഗ്രഹമാണ് അതിനാൽ നിങ്ങൾക്ക് ജോലിയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു 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 എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജോലി എങ്ങനെയെങ്കിലും ശരിപ്പെടുത്തണം നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്തണം പുതിയ ജോബ് കിട്ടണം പുതിയ ഇൻകം സോഴ്സ് ഉണ്ടാകണം അങ്ങനെയുള്ള ചിന്തകളെല്ലാം ഈ മാസം നിങ്ങളുടെ തലയിൽ ഇങ്ങനെ പാക്ഡായിട്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവി പ്രവർത്തനങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ മാസം നടത്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ ജോബിന് ഓഫർ ലഭിക്കുന്നതാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം പുതിയതായിട്ടുള്ള ഒരു കാര്യം ഈ മാസം ചെയ്യുമ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഈ മാസം ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് കഴിഞ്ഞ മാസമൊക്കെ കിട്ടിയ ഓഫറാണെങ്കിൽ കഴിഞ്ഞ മാസം നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു എച്ച് ആർ റൗണ്ട് കഴിഞ്ഞു ഇനി ഫൈനലിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ സൈൻ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു സിനാരിയോ ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഈ മാസം ആ ജോബ് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷേ ഈ മാസം നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് നമുക്ക് പോകാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂവിന് പോകാം പക്ഷേ അതിൽ ലഭിക്കുന്ന ഓഫറിനെ അങ്ങനെ കഠിനമായിട്ട് വിശ്വസിക്കേണ്ടതില്ല എച്ച് ആർ ചിലപ്പോൾ കാല് മാറാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ജോ ജോബ് കോളിലും അങ്ങനെയൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്സ് ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് അതുപോലെ തന്നെ വീട് വിൽക്കാനും വീട് വാങ്ങാനും വീട്ടിൽ നിന്ന് യാത്രകൾ ചെയ്യാനും ഒക്കെയുള്ള സാധ്യത വളരെ അധികമാണ് വീട്ടിലെ ആൾക്കാരോടുള്ള പവർ സ്ട്രഗിൾസ് ജോലി സ്ഥലത്ത് പവർ സ്ട്രഗിൾസ് പവർ സ്ട്രഗിൾസ് അല്ലെങ്കിൽ അധികാരികളോടുള്ള തർക്കം വീട്ടിലെ ആൾക്കാരോടുള്ള തർക്കം ഇവയെല്ലാം ഈ മാസത്തിൻ്റെ ഹൈലൈറ്റാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളോട് പല രീതിയിലുള്ള അഭിപ്രായം ചോദിക്കുകയും അവ അവസാനം ആർഗ്യുമെൻസിൽ ചെന്ന് ചേരുകയും ചെയ്യുന്നൊരു സാഹചര്യവും ഈ മാസം കർക്കിടക രാശിക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻസ് ദൂരദേശത്തുള്ള ദേശത്തുള്ള പ്രൊജക്റ്റുകൾ പബ്ലിക്കേഷൻ റൈറ്റിംഗ് ട്രീച്ചിങ് ടീച്ചിങ് കൗൺസിലിംഗ് എന്ന രംഗത്തുള്ള പ്രൊജക്ടുകൾ ദൂരയാത്രകൾ ദൂരയാത്രകൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം യാത്രകളുടെ പ്രധാന ആശാനായിട്ടുള്ള ബുധൻ ഈ ഒരു മാസം വക്രഗതിയിലാണ് പല പ്ലാനുകളിലും പ്ലാൻ ബി നിങ്ങൾക്കുണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ആ സമയം വേസ്റ്റായിപ്പോവും നിങ്ങളുടെ ഫോറിൽ പോ ഫോറിൽ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അവ അവർ നന്നായിട്ടുള്ള നല്ല ആയിട്ടുള്ള ഏജൻസിക്കാണ് കാശ് കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക അല്ലാതെ ധാരാളം തട്ടിപ്പ് സംഭവിക്കാനുള്ള ഒരു സമയമാണ് ഈ മാസം അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രാ ഉപകരണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഒൻപതാം ഭാവത്തിനെ ഒമ്പതാം ഭാവം ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ബുധൻ വക്രഗതിയിലാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും യാത്രകളും ഒക്കെ തകിടം അറിയാനുള്ള സാധ്യത വളരെ അധികമാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഈ മാസം ലഭിക്കുന്നതാണ് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മാസം തൊട്ടേ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവ സ്ലോലി സ്ലോലി പതുക്കെ പതുക്കെ എൻഡ് ചെയ്യുന്നൊരു സമയം ആണ് നിങ്ങൾ ഈ മാസം വിറ്റ്നസ് ചെയ്യുക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള ഒരു വിങ്ങൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം ചൊവ്വ സാമ്പത്തിക ബാധ്യകൾ ബാധ്യതകളുടെ കാരകനായ അതായത് കടങ്ങളുടെ കാരകനായിട്ടുള്ള ചൊവ്വ സാമ്പത്തിക വിഷയങ്ങളുടെ ഭാവത്തിൽ കൂടെ പോകുമ്പോൾ ന്യായമായും എല്ലാ രാശിക്കും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളൊരു സ്ട്രെസ്സായിരുന്നു പക്ഷേ ഈ മാസം അതിനെ സോൾവ് ചെയ്യാനുള്ള പല അവസരങ്ങളും ലഭിക്കും പക്ഷേ ആദ്യ പകുതി ഈ മാസം എന്താണെങ്കിലും ഒരു കഴിഞ്ഞ മാസത്തിൻ്റെ റെപ്പറ്റീഷൻ പോലെ വരുന്നതാണ് ലോണുകൾ നൽകാനും കൊടുക്കാനുമുള്ളൊരു അവസരം പുതിയ ലോൺ സെറ്റ് ചെയ്യാനുള്ള അവസരം റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനോടും ലൈ ജീവിത പങ്കാളിയോടുമുള്ള തർക്കങ്ങൾ ഇവയെല്ലാം ഉണ്ടാകും നിങ്ങളുടെ രഹസ്യ ബന്ധങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ എക്സ്പെൻസസ് ഉണ്ടായിരുന്നു വരാം അത് ഈ മാസം ഏതാണ്ട് മുഴുവൻ ആ പെട്ടെന്നുള്ള ചിലവുകൾ ഈ മാസത്തിൻ്റെ ഹൈലൈറ്റായിരിക്കും അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്നുള്ളതാണ് ഇനി ചിങ്ങം രാശി ചിങ്ങം രാശിയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കരിയറാണ് ബുധൻ നിങ്ങളുടെ കരിയർ സെക്ടറിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബുധൻ വക്രഗതിയിലാണ് വക്രഗതിയിൽ ബുധൻ പോകുമ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള മെയിലുകൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ജോലിക്ക് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും നിങ്ങളുടെ സോഫ്റ്റ്വെയറുകളാണെങ്കിലും നിങ്ങളുടെ നെറ്റ്വർക്കുകളാണെങ്കിലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള സോഷ്യൽ മീഡിയ പേജസ് ആണെങ്കിലും ഇവയിലെല്ലാം എറർ വരാനുള്ള ചാൻസസ് വളരെ അധികമാണ് അത് നിങ്ങളുടെ ഇലക്ട്രോണിക് മെയിലുകൾ അവയിലെല്ലാം ശ്രദ്ധ ആവശ്യമായി വരും നിങ്ങളുടെ ആ ഒരു ജോലിയിൽ റെപ്പറ്റേഷൻ വരാനുള്ള ചാൻസസ് വളരെ അധികമാണ് ഇപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയാണ് ഈ പ്രോജക്റ്റിൽ ബഗ്ഗുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റുകൾ കൂടുതൽ പെർഫെക്ഷൻ വേണ്ടിവരും എന്നുള്ള നിങ്ങളുടെ പി എമ്മിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഓഫീസിനകത്ത് തന്നെ മിസ്കമ്യൂണിക്കേഷൻ ആകാനുള്ള സാധ്യത വളരെ അധികമാണ് ഇപ്പം നമ്മളെല്ലാവരും തന്നെ വർക്ക് ഫ്രം ഹോം ആണ് അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ആ സിനാരിയോയിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും പല ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് നമ്മൾ മിസ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ് ഈ ഒരു മാസം പുതിയതായിട്ടുള്ള ജോലിക്ക് ഓഫർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഈ ഒരു നിങ്ങളിപ്പോൾ ജോലിയിൽ എന്ത് ഫ്രസ്ട്രേഷനിൽ കൂടെ പോയാലും ഈ മാസം പുതിയതായിട്ടൊരു ജോലിക്ക് ഓഫർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മൂലം എടുത്ത് ചാടരുത് കാരണം ബുധൻ വക്രഗതിയിൽ പോകുന്ന സമയം പുതിയ ഓഫേഴ്സ് ലഭിക്കാനുള്ള സാധ്യത അതും ആയിട്ടുള്ള ഓഫേഴ്സ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ മാസം എന്തെങ്കിലും വന്നാൽ തന്നെ അത് ഫേക്ക് ഓഫർ ഓഫറാകാനേ സാധ്യതയുള്ളൂ അതിനെ വളരെയധികം ശ്രദ്ധിച്ചു വേണം കഴിഞ്ഞ മാസം തൊട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ഏതെങ്കിലും ജോബിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു ഇനി എച്ച് ആർ റൗണ്ട്സ് ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള സിനാരി ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് പോകാം ബട്ട് സ്റ്റിൽ ആസ് ആൻ അസ്ട്രോളജർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതെങ്ങനെയെങ്കിലും അടുത്ത മാസത്തേക്ക് ഒന്ന് പോസ് പോൺ ചെയ്ത് വെക്കുകയായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ അധികാരികളോടുള്ള കമ്മ്യൂണിക്കേഷൻ കാരണം പത്താം ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ അധികാരികൾ നമ്മുടെ മേൽ അധികാരം പ്രവർത്തി പ്രയോഗിക്കാൻ കഴിവുള്ളവർ അവയാണ് സൂചി അവരെയാണ് സൂചിപ്പിക്കുന്നത് അവരോടുള്ള തർക്കങ്ങളും ഈ മാസം വളരെ അധികമായിരിക്കും ഈ പത്താം ഭാവത്തിൽ നിന്ന് ബുധൻ നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ വീട്ടിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും വീട്ടിലാണെങ്കിലും നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഡീലർ വീട് വിൽക്കാനും വാങ്ങാനും അങ്ങനെയുള്ള പ്രൊജക്റ്റ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പുതിയതായിട്ടൊന്നും ഈ മാസം ഏറ്റെടുക്കരുത് അതിൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് നിങ്ങൾ കഴിഞ്ഞ മാസം തൊട്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസം അത് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ അല്ലാതെ ഓൾ ഓഫ് എ സഡൻ ഈ മാസം നിങ്ങൾക്ക് ഒരു പുതിയൊരു അസൈൻമെൻറ്റ് കിട്ടിയാണ് വീട് മാറ്റി വെക്കാമെന്നോ അല്ലെങ്കിൽ വീട് മെച്ചപ്പെടുത്താമെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാലും നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം ഈ ഒരു മാസം വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് ലൈറ്റ്സ് ഫാൻ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനുള്ള ഒരു മാസവും കൂടിയാണ് ഈ മാസം ഈ സൂര്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ ഒമ്പതാം ഭാവത്തിന് വളരെയധികം ശക്തമായിട്ട് സ്വാധീനിക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് ഫാദർലി ഫിഗേഴ്സ് പിതൃ തുല്യരായ വ്യക്തികളോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ അധികമാകാം സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ വെക്കുമ്പോൾ ഈ വ്യക്തികളോടുള്ള ഒരു പവർ സ്ട്രഗിൾസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ആ ഒരു താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതാണ് നിങ്ങളൊരു യുക്തിവാദിയാണെങ്കിൽ പോലും സൂര്യനെ ഒമ്പതാം ഭാവത്ത് നിൽക്കുമ്പോൾ ഓക്കെ ഗീത മറച്ച് നോക്കാം ഒരു പറഞ്ഞ് ശരിയാണല്ലോ അല്ലെങ്കിൽ ആസ്ട്രോളജിയുടെ ചാനൽ നോക്കാം അവർ പറഞ്ഞ് ശരിയാണല്ലോ അങ്ങനെ ഒരു ഒരു റിവലേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കാരണം സൂര്യൻ എന്നു വച്ചാൽ ഭയങ്കരമായിട്ടുള്ള എനർജിയാണ് ആ എനർജിയുടെ ഡ്യൂട്ടി തന്നെ നമ്മളെ റിയലിസ്റ്റിക് പാത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സൂര്യൻ്റെ നിങ്ങളുടെ ഹോറോസ്കോപ്പിൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിലെ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള താല്പര്യം ഉപരിപഠനത്തിനെക്കുറിച്ചുള്ള താല്പര്യം നിങ്ങളുടെ പിതൃ വ്യക്തികളോടുള്ള ഒരു സംസാരം അങ്ങനെയെല്ലാം ഉണ്ടാകുന്നതാണ് അതുപോലെ വ്ളോഗിങ് വ്ളോഗിങ് ടീച്ചിങ് ട്രീച്ചിങ് കൗൺസിലിംഗ് എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ടല്ലോ അങ്ങനെയുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റവലേഷൻ സൂര്യൻ എന്നു ആണ് റവലേഷനാണ് വെളിപാടുകളാകണം പല പല വെളിപാടുകൾ നിങ്ങൾക്ക് പഠനകാര്യത്തിൽ നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്നതാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ ഒരു പല പ്രൊജക്ടുകളും മെയിൻ പ്രോജക്റ്റുകളും ചെയ്യേണ്ട ഒരു അവസരമാണ് അവയൊന്നും അത്ര എളുപ്പമായിരിക്കുകയുമില്ല ഇനി നിങ്ങൾക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങളുടെ ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്സാണ് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ മാസത്തോടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ മാസം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒക്കേഷണൽ ഗെയിൻസ് അതായത് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ലാഭം കിട്ടുന്നു ആരെങ്കിലും നിങ്ങളോട് നല്ല വാക്ക് പറയുന്നു അത് നീ കൊള്ളാമല്ലോ അങ്ങനെയൊക്കെയുള്ളൊരു എൻകറേജിങ് അല്ലെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സംസാരം സംസാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ രഹസ്യമായിട്ട് പ്രേമിച്ചു കൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രപ്പോസ് ചെയ്യുന്ന അങ്ങനെയുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാകാം ഈ എട്ടാം ഭാവം ആക്റ്റീവായിരിക്കുമ്പോൾ നിങ്ങൾ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ അത് കൂടുതൽ വെളിപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് പാർട്ട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ മാരറ്റൽ പാർട്ട്ണർ ഇവരുമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരവും കൂടിയാണ് ടാക്സ് ഇൻഷുറൻസ് പി എഫ് സാമ്പത്തികമായിട്ടുള്ള മറ്റു വിഷയങ്ങൾ ഇവയിലെല്ലാം തന്നെ ഒരു സൂത്തിങ് ഒരു ഒരു സ്ലോ ഒരു നല്ലൊരു ഈസ് അതായത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ സ്ലോലി സ്ലോലി അത് അതിൽ നിന്ന് വിട്ടുപോരുന്നൊരു അവസരവും ഈ മാസം ഉണ്ടാകാവുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നിരവധി അവസരങ്ങൾ ലഭിക്കുന്നതാണ് പാർട്ട് ടൈം പ്രോജക്റ്റുകൾക്കുള്ള ഒരു അവസരം ഈ മാസം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളും നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങും ഒക്കെ ഈ മാസം വളരെയധികം ഹൈലൈറ്റഡ് ആണ് പുതിയ കോൺടാക്റ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ലോങ് ട്രിപ്സിനുള്ള ചാൻസസ് ഉണ്ട് ഫോറിൻ ട്രാവൽസിനുള്ള ഉണ്ട് തീർത്ഥയാത്രകൾക്കുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ പക്ഷേലും ബുധൻ്റെ വക്രഗതി ഇവയിലെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ മാസം ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കന്നിരാശി കന്യരാശിക്ക് ഈ മാസം ഫോറിൻ കൊളാബറേഷൻസ് ദൂരയാത്രകളിൽ ശ്രദ്ധിക്കേണ്ടി വരും കാരണം നിങ്ങൾ പലരും ദൂരയാത്രകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ ആ പ്ലാനുകൾക്ക് ഒരു ബി പ്ലാൻ ബിയും കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ബുധൻ ഈ വിഷയങ്ങളെ സ്വാധീനിക്കുമ്പോൾ എവിടെ ഒരു ചെറിയ തട്ടുകിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ ബീഡ് ആവശ്യമുണ്ടാകേണ്ടി വരുന്നു വരുന്നതാണ് ഈ കുട്ടികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും പ്രോജക്റ്റിൽ റീവർക്ക് ചെയ്യേണ്ട സംഭവങ്ങൾ അവസരങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ താല്പര്യം വരാം പണ്ട് ശ്രമിച്ചിട്ട് കിട്ടാതിരുന്ന സബ്ജക്റ്റുകൾക്ക് എക്സാം സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു മാസം അപ്പോൾ സപ്ലൈ എഴുതുന്നവർക്ക് ഈ മാസം ഓക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് മുന്നോട്ട് പോകാനുള്ള സമയമാണ് നിങ്ങൾ പുതിയൊരു കോഴ്സിൽ ഈ മാസം ചേരുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് അത് കാരണം ഇത് ഈ മാസം ചേരണം ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ മാസം മാസമേ ചേരാമെന്നുള്ള അങ്ങനത്തെ പ്ലാനിൽ വന്നതായിരിക്കും അങ്ങനെയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം അല്ലാതെ ഓൾ ഓഫ് എ സഡൻ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം എന്തെങ്കിലും പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം റീ ചെയ്യുക നിങ്ങളുടെ നിങ്ങളെ അറിയാവുന്നവരോട് അഡ്വൈസ് എടുക്കുക ടീച്ചിങ് ട്രീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് പബ്ലിഷിങ് എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മാസവും കൂടിയാണ് പക്ഷേ അവയിലെല്ലാം റീവർക്ക് വേണ്ടി വരും പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലും ഈ മാസം അല്പം ബുദ്ധിമുട്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ചയെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ഒരു ഒരു കൺസേൺ നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളുടെ സാമ്പത്തികമായ ബാധ്യതകളുടെ റിയാലിറ്റിയെക്കുറിച്ച് നിങ്ങൾ അറിയുന്നതാണ് ലോണുകൾ നൽകാനും ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ടാക്സ് പി എഫ് ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ടാകാം നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിലിരിപ്പ് എന്താണ് അതായത് ജീവിത പങ്കാളിയായിക്കോട്ടെ നിങ്ങളുടെ എക്സ്ട്രാ മാരിറ്റൽ ആയിക്കോട്ടെ നിങ്ങളുടെ ലവ് അഫെയർ ആയിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയായിക്കോട്ടെ ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പ് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു മാസവും കൂടിയാണ് ഈ ഒരു മെയ് മാസം അപ്പോൾ വേറൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ വിവാഹബന്ധം നിങ്ങളുടെ ലവ് ലൈഫ് സോഷ്യൽ ലൈഫ് ഇവയെല്ലാം ഹൈലൈറ്റഡ് ആയിരിക്കും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സിനെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാം നിങ്ങൾക്ക് ഈ മാസം പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള എത്ര നല്ല മാസമല്ല പക്ഷേ നിങ്ങൾ കുറേ നാളായിട്ട് അതിൻ്റെ ഹിൻറ്റുകൾ കൊടുത്ത് വന്നിരുന്നുവെങ്കിൽ ഈ മാസം ഓക്കെ പ്രപ്പോസ് ചെയ്യാം പക്ഷേ സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു ഹമ്പിൾ അഡ്വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസത്തേക്കൊന്ന് മാറ്റി വെക്കുകയായിരിക്കും നല്ലത് നിങ്ങളുടെ ആ ഒരു ഒഫീഷ്യൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ളൊരു മാസമാണ് നിങ്ങൾക്ക് പഴയ സുഹൃത്തുക്കളെ റീകണക്റ്റ് ചെയ്യാനുള്ളൊരു മാസമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഇൻ്റർവ്യൂസ് ജോബ് കോൾസ് ഒക്കെ വരാനും ഉള്ളൊരു മാസവും കൂടിയാണ് പക്ഷേ ഈ മാസം പുതിയതായിട്ട് എന്ത് വന്നാലും നിങ്ങൾ അതിലൊരു റീ തിങ്കിങ് ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ജോലിസ്ഥലം നിങ്ങളുടെ സഹ സഹപ്രവർത്തകർ എന്ന കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവരുമായിട്ടുള്ള തർക്കങ്ങൾ പവർ സ്ട്രഗിൾസ് എന്നിവ ഉണ്ടാകുന്നതാണ് അതിനാൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിച്ചു വേണം നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവർക്ക് താല്പര്യപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ആവശ്യം അവർക്ക് അനാവശ്യവും അവരുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യവും ആയിട്ട് തോന്നുന്ന ഒരു സമയമായിരിക്കും അത് കാരണം ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ താഴെ ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊരു കൃത്യ കൃത്യ അകലം പാലിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ വളരെ മത്സര ബുദ്ധിയോടുകൂടിയുള്ള പ്രോജക്റ്റുകൾ ജോലി ചെയ്യേണ്ടവരും എക്സാംസ് കോമ്പറ്റീവ് എക്സാം അതായത് നീറ്റ് പിന്നെ നെറ്റ് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട പി എസ് സി എക്സാംസ് ഇവയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ സമയം അതിന് നല്ലതാണ് നിങ്ങൾക്കൊരു പക്ഷേ പി എസ് സി എഴുതി കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ വേറൊരു ഓപ്പർച്യൂണിറ്റി പി എസ് സി വരികയാണെങ്കിൽ അതൊക്കെ എഴുതാൻ പറ്റൊരു മാസവും കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഹാരക്രമം നിങ്ങളുടെ ഡിജഷൻ നിങ്ങളുടെ ഭക്ഷണക്രമം ഇവയെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ശാരീരിക അസ് ശാരീരിക അസ്വസ്ഥതകൾ ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ രണ്ട് നെഗറ്റീവ് ഹൗസുകളാണ് ഈ മാസം ആക്റ്റീവായിരിക്കുന്നത് അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ ഇനി തുലാം രാശി തുലാം രാശിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മാസം സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയോടുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് തർക്കം തർക്കമുണ്ടാകാം അവരും നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ കാശല്ല അവിടെ പോയി നിങ്ങൾ അവരോടും ചോദിക്കുക നിങ്ങളുടെ കാശല്ല അവിടെ പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസരം കൂടിയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ചുള്ള പല തരത്തിലുള്ള കൺഫ്യൂഷൻ ഈ മാസം ഉണ്ടാകുന്നുള്ളതാണ് കാരണം ബുധൻ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളെ വക്രഗതിയിൽ സ്വാധീനിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഓക്കെ ഈ മണി ചെൻറ്റ് ബിസിനസ് നല്ലതായിരിക്കും ഒത്തിരി പ്രോഫിറ്റ് കൊണ്ടുവരും അത് നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ എടുക്കുക പക്ഷേ ഈ മാസം അതിന് നല്ലതല്ല നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ സെറ്റിൽ ചെയ്യാൻ പറ്റിയൊരു മാസമാണ് പുതിയതായിട്ടുള്ള യാതൊരു സാമ്പത്തിക കാര്യങ്ങളും കൊണ്ട് പോയി തലയിടാതിരിക്കുക നിങ്ങൾക്ക് അവിടെ ലോസ് സംഭവിക്കൂ നിങ്ങൾക്ക് ചിലപ്പോൾ ആം വേ എം എൽ എം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുക അതിനൊന്നും നല്ല മാസമല്ല അടുത്ത മാസമായിരിക്കും അതിന് കുറച്ചും കൂടെ നല്ലൊരു അവസരം ഉണ്ടാവുക അതുപോലെ തന്നെ ബിസിനസ് പാർട്നേഴ്സ് ലൈഫ് പാർട്ട്നേഴ്സ് എക്സ്ട്രാ മേരിറ്റൽ പാർട്ട്നേഴ്സ് ഇവരുമായിട്ടുള്ള തർക്കങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ് പക്ഷേ എന്നാലും പാർട്ട് ടൈം പ്രൊജക്ടുകൾക്കുള്ള അവസരം ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ആ വ്യക്തിബന്ധവും നിങ്ങളുടെ വിവാഹബന്ധവുമൊക്കെ വളരെയധികം ഹൈലൈറ്റഡ് ആണ് ഈ മാസം ചില ബന്ധങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയും ചിലർ നിങ്ങളെയും വേണ്ടെന്ന് വെക്കുകയും ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് എങ്കിലും ഈ മാസം ഇവയിലൊന്നും തന്നെ തീരുമാനമെടുക്കാൻ പറ്റിയൊരു മാസമല്ല നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക അല്ലാത്ത പക്ഷം ഈ ബന്ധങ്ങളിലെ നൂലാമാലയിൽപ്പെട്ട് ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാമെന്ന് തോന്നാം എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ജോലിസ്ഥലത്ത് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടും ക്രിയേറ്റീവ് പ്രൊജക്ട്സുകൾ കിട്ടും പുതിയ കൊളീഗ്സ് വരാം പുതിയ സഹപ്രവർത്തകർ വരാം ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വർക്ക് ലാപ്ടോപ്പ് കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് വരാം അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ദഹനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകരി നിന്നുള്ളൊരു അകൽച്ച നല്ലതായിരിക്കും ഈ സമയം ഒരു കോംപ്ലക്സ് സമയമാണ് പഴയ സഹപ്രവർത്തകരെ കാണാനും ഒക്കെയുള്ള അവസരമുണ്ട് നിങ്ങളുടെ എക്സിനെ കാണാനുള്ള അവസരമുണ്ട് പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള അവസരമുണ്ട് ഇവയെല്ലാം ഈ മാസം ഉള്ളതാണ് പുതിയ ജോലിക്കുള്ള ഓഫർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയട്ടെ പുതിയ കാര്യങ്ങൾക്കൊന്നും ഈ മാസം അനുയോജ്യമല്ല പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ ഓക്കെ ഇനി കുട്ടികളെക്കുറിച്ചുള്ള ഒരു കൺസേൺ നിങ്ങൾക്കുണ്ടാകാം കുട്ടികളുടെ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം ഈ മാസം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പ്രേമബന്ധത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള മാസമാണ് നിങ്ങൾക്ക് സമൂഹ സോഷ്യൽ ഗ്യാതറിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള അതായത് പാർട്ടീസ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു കാര്യങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആണുള്ള സമയമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ടീം സെറ്റിങ്സുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പുതിയ ബിസിനസ് ഐഡിയ ഉണ്ടാകുന്നത് പക്ഷേ ഈ മാസം റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അത് കാരണം റിസ്ക് വേണ്ട ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇൻവെസ്റ്ററാണ് ഷെയർ മാർക്കറ്റിൽ കൊണ്ട് ഈ മാസം പുതിയ എന്തെങ്കിലുമൊക്കെ ഐ പി ഐ ഇറക്കി അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതിൽ പെട്ടെന്ന് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല മാസമല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കലാപരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരവും ഈ മാസം ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളും ജോലിയും നിങ്ങളുടെ ബന്ധങ്ങളും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസമാണ് പല ഓപ്പർച്യൂണിറ്റീസ് ഈ മാസം വരാമെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങളും സാമ്പത്തിക വിഷയങ്ങളും ജോലിയുമായിരിക്കും നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഒരു മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ചിന്തയിൽ ആയത്തുന്നതും ഇനി വൃശ്ചികരാശി രാശിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹബന്ധം തന്നെയാണ് ഈ വിവാഹബന്ധത്തിനെയാണ് ബുധൻ വക്രഗതിയിൽ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ വിവാഹബന്ധം നിങ്ങളുടെ ലവ് മാരേജ് നിങ്ങളുടെ ലവ് ലൈഫ് നിങ്ങളുടെ ബിസിനസ് റിലേഷൻഷിപ്സ് ഇവയെല്ലാം ബുധൻ വക്രഗതിയിൽ സ്വാധീനിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ബുധൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധൻ വക്രഗതിയിൽ പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ ബന്ധങ്ങളിൽ പലത് വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ എക്സ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് എന്നെ പണ്ട് ചീറ്റ് ചെയ്തിട്ട് പോയതാണ് അല്ലെങ്കിൽ ഇവൾ എന്നെ പണ്ട് ചീറ്റി ചെയ്തിട്ട് തേച്ചിട്ട് പോയതാണ് അങ്ങനത്തെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം അതിനാൽ വളരെയേറെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു സിനാരിയോ പറഞ്ഞതാണ് പുതിയ ബന്ധങ്ങൾക്ക് നിങ്ങളൊരു പെട്ടെന്നൊരു പെൺകുട്ടിയെ കണ്ടു അല്ലെങ്കിൽ പെട്ടെന്നൊരു ആൺകുട്ടിയെ കണ്ടു അവരോട് പ്രപ്പോസ് ചെയ്യണം തോന്നി അതിനെ പറ്റിയ മാസമല്ല അവരോടുള്ള ആഗ്രഹം തുറന്നു പറയാനായിട്ട് ഈ ബുധൻ്റെ വക്രഗതി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനി നിങ്ങൾ കഴിഞ്ഞ മാസം തൊട്ടേ അയാളെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ചില ഹിന്ദുകൾ കൊടുക്കാൻ നല്ലത് ഓപ്പൺ ആയിട്ടുള്ള പ്രപ്പോസലൊന്നും ഈ മാസം വേണ്ട എന്ന് വെച്ച് നേരത്തെ വിവാഹം പ്ലാൻ ചെയ്തവർക്ക് ഈ മാസം വിവാഹം കഴിക്കാതെ ഒന്നുമില്ല നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ബട്ട് പുതിയതായിട്ടൊരു കാര്യവും ചെയ്യാൻ ഈ മാസം നല്ലതല്ല അത് ബിസിനസ് ബന്ധങ്ങളുമായിക്കോട്ടെ നിങ്ങൾ കഴിഞ്ഞ മാസം തൊട്ടേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഈ മാസം ബിസിനസ് ചെയ്യാം പക്ഷേ ഈ മാസം ഓൾ ഓഫീസ് സഡൻ ഒരാൾ വന്ന ഇതാ ഒരു പാർട്ട് ടൈം ഒരു ഒരു പുതിയ ബിസിനസ് ഐഡിയ നിനക്ക് വേണ്ടി ഒരു പുതിയ ബിസിനസ് ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ഐഡിയ അതും എംബ്രേസ് ചെയ്യേണ്ട കാരണം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഏതെങ്കിലും ഗ്രഹങ്ങൾ വക്രഗതിയിൽ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ അത് ഈ ഒന്നുകിൽ അത് അബ്രപ്റ്റ് ആയിട്ട് അത് പെട്ടെന്ന് തന്നെ ഇല്ലാതായിപ്പോവും അല്ലെങ്കിൽ അതിന് പിന്നെയും ഒത്തിരി കാശലവും വരും എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക്കിൽ ഏറ്റെടുക്കാവുന്നതാണ് ഓൺ റിസ്കിൽ ഏറ്റെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ലോങ് ട്രിപ്പ്സ് ഉണ്ടാകാം പക്ഷേ ഈ ലോങ് ട്രിപ്സിലും പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ശക്തമായി ഞാൻ കാണുന്നതാണ് കാണുന്നുണ്ട് ഇനി കുട്ടി കുട്ടികളല്ല ജോലിസ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോലിയിൽ പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ടാകും കൂടുതൽ അധ്വാനം വേണ്ട അവസരങ്ങളുണ്ടാകാം നിങ്ങളുടെ സഹപ്രവർത്തകരുടെ മൈൻഡ് മനസ്സിലെന്താണ് മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒരു മാസവും കൂടിയാണ് ജോലി പവർ സ്ട്രഗിൾസ് അത് നിങ്ങളുടെ സഹപ്രവർത്തകരുള്ള തർക്കങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ ഹെൽത്ത് പൊളിറ്റിക്സ് ഹെൽത്ത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെക്കുറിച്ചുള്ള ഒരു ചർച്ച ഹെൽത്ത് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള കൂടുതൽ അവസരം നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചുള്ള ഉള്ള ചർച്ച എല്ലാം ഈ മാസവും ഉണ്ടാകുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ മാസം എന്താണെങ്കിലും എവിടെ നിന്നൊക്കെ ഒരു പുതിയ ഓഫർ വരും പുതിയ ഓഫർ വരുന്നതാണ് പക്ഷേ നിങ്ങളുടെ മഹാദശ അപഹാരം അതിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം ആ ജോബ് ഓഫർ എടുക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഉള്ള ജോലിയിൽ അനാവശ്യമായിട്ടുള്ള റിസ്ക് എടുക്കാതിരിക്കുക ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പല പല പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുണ്ടാകാം അവരുടെ കൂടുതൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കാനുള്ള സമയമുണ്ടാകാം അവർ പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാകാം കൂടുതൽ യങ്ങായിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് വന്ന് പ്രവർത്തിക്കാനുള്ള അവസരവും ഉണ്ടാകാം കലാപരിപാടി കലാ സാംസ്കാരിക പരിപാടികൾ ചേരാനുള്ള അവസരം പൊളിറ്റിക്സ് ക്രിയേറ്റീവ് പ്രൊജക്റ്റുകൾ എന്നിവയിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഫാഷൻ സ്റ്റൈലിംഗ് പൊളിറ്റിക്സ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏർപ്പെടുന്ന ഏർപ്പെടാനുള്ള അവസരം ഈ ഡൊമൈനിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള കൂടുതൽ അവസരം ഇവയെല്ലാം ഉണ്ടാകാം റിസ്ക്കുള്ള വെഞ്ചറുകളിൽ ചെന്ന് തലയിടാതിരിക്കാൻ ഈ മാസം റിസ്ക് എടുക്കാൻ അത്ര നല്ലൊരു കാര്യമല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ടാകാം വിവാഹ ബന്ധത്തിൽ തർക്കങ്ങളുണ്ടാകാം നിങ്ങളുടെ ബിസിനസ് ബന്ധങ്ങളിൽ തർക്കങ്ങളുണ്ടാകാം ഈ മാസം വളരെയധികം കോംപ്ലക്സായിട്ടാണ് വൃശ്ചകരാശിക്ക് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് പുതിയ ടീമിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാകാം ടീസ് ടീം സെറ്റിങ്ങുകളിലൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരവും ഈ മാസം ഉണ്ടാകുന്നതാണ് ഇനി ധനുരാശി ധനരാശിക്ക് അവരുടെ ജോലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബുധൻ ജോലി സ്ഥലത്തെ വക്രഗതിയിൽ സ്വാധീനിക്കുന്നു നിങ്ങൾ നേരത്തെ ചെയ്ത പ്രോജക്റ്റുകളിൽ റീവർക്ക് വേണമെന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാകാം ജോലിക്കുള്ള ഉപകരണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അവയിൽ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം ഇഷ്യൂ അവയിലെല്ലാം ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ചർച്ചകൾ പല വിധത്തിലുള്ള തർക്കങ്ങൾ നേരിടും സഹപ്രവർത്തകരുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മാത്രമേ നയിക്കാവൂ അവരോടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒഴിവാക്കുക അല്ലാത്ത പക്ഷം ഈ ഒരു മാസം വളരെയധികം കോംപ്ലക്സ് ആണ് പഴയ സഹപ്രവർത്തകരെ കാണാനുള്ള അവസരം അതുപോലെ നിങ്ങളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവ മെച്ചപ്പെടുത്തേണ്ടി വരും നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള ടൈം ടൈം വളരെയധികം വർദ്ധിക്കുന്നതാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ കൺസേൺ ഉണ്ടാകുന്നതാണ് അവരെ സഹായിക്കാനും അവരുടെ ആരോഗ്യം അവരുടെ പരിപോഷണം എന്നിവയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ വരുന്ന ഒരു മാസവും കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ അത്ര നല്ല സമയമല്ല അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹബന്ധം പ്രേമബന്ധം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു അവസരമാണ് നിങ്ങളുടെ വിവാഹബന്ധം എങ്ങനെയാണ് പ്രേമബന്ധം എങ്ങനെയാണെന്നുള്ളൊരു റിയാലിറ്റി ചെക്ക് ഈ മാസം നിങ്ങൾ നടത്തേണ്ടി വരും അതുപോലെ തന്നെ കുട്ടികളും നിങ്ങളുടെ യങ്സ്റ്റേഴ്സും നിങ്ങളുടെ ചുറ്റുമുള്ള യങ് യങ്ങായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കൂടുതൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നതാണ് കല സാംസ്കാരികം അങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ കലാപരിപാടികൾ പങ്കെടുക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ പുതിയ ഫ്രണ്ട്സിനെ ലഭിക്കാനുള്ള അവസരങ്ങൾ ടീം മീറ്റിങ്ങുകൾ ഇവയെല്ലാം ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ പല വിധത്തിലുള്ള ഈവെൻ്റുകൾ വീട് വിൽക്കാനും വിൽക്കാനും വാങ്ങാനും വീട്ടിൽ നിന്ന് മാറി താമസിക്കാനും പുതിയ വീട് മെച്ചപ്പെടുത്താനും വീട് അടിക്കാനും വീട്ടിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കാനും ബന്ധുക്കളെ കാണാനും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനും ഈ മാസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാസം നിരവധി ചെറിയ യാത്രകളുണ്ടാകാം റൈറ്റിംഗ് ടീച്ചിങ് ടീച്ചിങ് മീഡിയ കൗൺസിലിംഗ് എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരവധി അവസരങ്ങളുണ്ടാകാം പക്ഷേ ശ്രദ്ധിക്കണം ബുധൻ വക്രഗതിയിലായതിനാൽ ഈ പ്രോജക്റ്റുകളിലെല്ലാം തന്നെ പല വിധത്തിലുള്ള ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് നിങ്ങളുടെ സഹോദരങ്ങളോടുള്ള സംവാദവും ഈ മാസം ഉണ്ടാകുന്നതാണ് ഇനി മകരം രാശി മകരം രാശിക്ക് അവരുടെ കുട്ടികളുടെ ജീവിതമായിരിക്കും ഈ മാസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് കുട്ടികളില്ലാത്തവർക്ക് അവരുടെ ടീം സെറ്റിങ്സ് അവരുടെ പ്രേമജീവിതം എന്നിവ ഇമ്പോർട്ടൻ്റ് ആകുന്നതാണ് ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ റിസ്ക് ഉള്ള യാതൊരു കാര്യത്തിലും പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും പുതിയ ബിസിനസ് ഐഡിയാസിന് ഈ മാസം നല്ലതല്ല നിങ്ങൾക്ക് ടീം മീറ്റിങ്ങുകൾ കാണും സോഷ്യൽ ഗ്യാതറിങ്സ് കാണും കലാപരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകാം നിങ്ങളുടെ എക്സിനെ കാണാനുള്ള അവസരമുണ്ടാകാം നിലവിലുള്ള പ്രേമബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും കുട്ടികൾക്ക് വേണ്ടി പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനുള്ള അവസരവും ഈ മാസം ഉണ്ടാകാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ഫ്രണ്ട്സിനെ കിട്ടാനുമുള്ള അവസരമുണ്ടാകാം പക്ഷേ പഴയ ഫ്രണ്ട്സിനെയും നിങ്ങൾ കാണേണ്ട ഒരു അവസരം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ വീട് വിൽക്കാനും വാങ്ങാനും വീട് മാറ്റി മാറ്റിവെക്കാനും വീട് മെച്ചപ്പെടുത്താനും പെയിൻ്റ് അടിക്കാനും വീട് വൃത്തിയാക്കാനും പുതിയ കാറ് വാങ്ങിക്കാനും പുതിയ വീട്ടിലേക്ക് വേണ്ട പല കാര്യങ്ങളും വാങ്ങിക്കാനുമുള്ള അവസരം ഈ മാസം ഉണ്ടാകും പക്ഷേ വീട്ടിൽ പലപ്പോഴും തർക്കങ്ങളുണ്ടാകും വീട്ടിലെ മുതിർന്നവരുമായിട്ടുള്ള തർക്കങ്ങൾ മുതിർന്നവരുടെ ആരോഗ്യത്തിലുള്ള കൺസേൺ ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് നിരവധി ചെറിയ യാത്രകൾ ഈ മാസം ഉണ്ടാകാം ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് മീഡിയ എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരവധി അവസരങ്ങളുണ്ടാകാം അതുപോലെ തന്നെ ഇതിലെല്ലാം തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള കൂടുതൽ സംവാദമുണ്ടാകാം സഹോദരങ്ങളെ കുറിച്ചടുത്തുള്ള കൺസേൺസ് ഉണ്ടാകാം നിങ്ങളുടെ നിങ്ങളുടെ നെയ്ബേഴ്സ് അതായത് അയൽക്കാരുമായിട്ടുള്ള കൂടുതൽ സംവാദം ഉണ്ടാകുന്നതാണ് പുതിയ വിഷയങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകാം അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളും ഈ മാസം അല്പം സെൻസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും അത് കഴിഞ്ഞ മാസം തൊട്ടേ അങ്ങനെയാണ് ഈ മാസം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് വന്നു ചേരുന്നതാണ് കാരണം അതിനുവേണ്ടി വേണ്ടി പ്രിപ്പയർഡായിട്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ അവരെങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ് ജോലിസ്ഥലത്ത് വളരെയധികം ഫിസിക്കൽ എനർജി വേണ്ട പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകാവുന്നതാണ് പാർട്ട് ടൈം പ്രൊജക്റ്റുകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ലോൺ കൊടുക്കാനും വാങ്ങാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഈ മാസം നിങ്ങൾക്ക് അല്പം കോംപ്ലക്സിറ്റി ഉള്ളതാണ് ഇനി കുംഭം രാശി കുംഭം രാശിയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീടായിരിക്കും വീടിനുള്ളിൽ പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ടാകാം വീട്ടുകാരെ പിന്നെയും കാണാനുള്ള അവസരം വീട്ടിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ ഒരുപക്ഷെ നിങ്ങൾ വീട് വിൽക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടാകും പക്ഷെ അത് ഈ മാസവും നടക്കത്തില്ല അങ്ങനത്തുള്ളൊരു അവസ്ഥ ഉണ്ടാകാം വീട് റിപ്പയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകാം ഈ സമയത്താണ് വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഡാമേജ് ആവുക അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റി മാറ്റിവെക്കാനും റിപ്പയർ ചെയ്യാനുള്ള അവസരം ഈ മാസം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യത്തിലുള്ള കൺസേൺ ഉണ്ടാകുന്നതാണ് വീട്ടിലെ സ്ത്രീകളുടെ അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്നതാണ് ഈ ബുധൻ പത്താം ഭാവത്തിനെ ദൃഷ്ടി ചെയ്യുമ്പോൾ ജോലിസ്ഥലത്തും റീവർക്ക് വേണ്ടി വരും അധികാരികളുമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാം ഈ മാസം ഒരു പുതിയ ജോബ് ഓഫർ ലഭിക്കുകയാണെങ്കിൽ അത് അപ്പാടെ വിശ്വസിക്കരുത് ഒരു മാസവും കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു മാസവും കൂടെ പോസ് പോൺ ഒരു ശ്രമം നടത്തേണ്ടതാണ് ധാരാളം ചെറിയ യാത്രകൾ യാത്രകളുണ്ടാകാം പക്ഷേ യാത്രകളിലെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാകാം നിങ്ങളുടെ സഹോദരങ്ങളെ കാണാനുള്ള അവസരം അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം റൈറ്റിംഗ് പബ്ലിഷിംഗ് ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നിരവധി അവസരങ്ങൾ ഉണ്ടാകാം അധ്യാപകർക്കും കുട്ടികൾക്കും ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പ്രോജക്റ്റുകളും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾക്കും ഈ മാസം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിടക്കിടെ സാമ്പത്തിക ലാഭം ഉണ്ടാകാം പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ പല എക്സ്പെൻസീവ് ആയിട്ടുള്ള അതായത് വില കൂടിയ വസ്തുക്കളിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാശ് ചിലവാക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വിചാരിക്കാത്ത സമയത്ത് ചിലപ്പോൾ പൈസ കയ്യിൽ കാണാത്ത അവസ്ഥ ഉണ്ടായിരിക്കും സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ കട്ട് ഓഫ് ചെയ്യുക അല്ലാത്ത പക്ഷം ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങളുടെ വ്യക്തി ജീവിതവും ഈ മാസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ആ ഒരു വ്യക്തി ജീവിതം നിങ്ങളെ കൂടുതൽ എനർജി ചെയ് ചെലുത്തേണ്ട പല പ്രോജക്റ്റുകളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാം ആരോഗ്യം ശ്രദ്ധിക്കേണ്ടി വരും നിങ്ങൾക്ക് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ കാണാം ബുധൻ വക്രഗതിയിലായതുകൊണ്ട് തന്നെ പഴ പഴയ സുഹൃത്തുക്കളെ കാണാനും നിങ്ങളുടെ എക്സുകളെ കാണാനും ഒക്കെയുള്ള സാധ്യത ഈ മാസം ഉണ്ട് ഇനി മീനം രാശി മീനം രാശിയുടെ പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മാസം വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ് കാരണം ബുധൻ മൂന്നാം ഭാവത്തിലൂടെയാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെവി തൊട്ട് കൈ വരെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇയർ ബാലൻസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ഒരു മാസം അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസരം ഉണ്ടാകാം അല്ലെങ്കിൽ തോളിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഹൈലൈറ്റഡ് ആകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിരവധി ചെറു ചെറിയ യാത്രകളുണ്ടാകാം യാത്രകളിലെ യാത്രകളിലൊക്കെ തടസ്സങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇലക്ട്രോണിക് മെയിലുകൾ ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട അവസരം ഉണ്ടാകാം ഇവയിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഡാമേജുകളുണ്ടാകാം നിങ്ങളുടെ എഴുത്ത് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന രംഗത്തുള്ള പ്രൊജക്ടുകൾ ഉണ്ടാകും പക്ഷേ ഇവയിലെല്ലാം റീവർക്കുകളും ആവശ്യമായി വരുന്നതാണ് കുട്ടികൾക്കും അധ്യാപകർക്കും ഈ മാസം അല്പം ആണ് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും ഈ മാസം ഹൈലൈറ്റഡ് ആണ് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഈ മാസവും ഉണ്ടാകും കഴിഞ്ഞ മാസത്തെപ്പോലെ തന്നെ ഈ മാസവും ഉണ്ടാകും അതിന് സാമ്പത്തികമായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് അനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഡീലിങ്ങൾ കൊണ്ട് തടവിച്ചു കൊടുക്കാതിരിക്കുക ലെൻഡിങ് ആൻഡ് ബോറോയിങ് അതായത് കടം കൊടുക്കാനും വാങ്ങാനുമുള്ള ധാരാളം അവസരം ഈ മാസമുണ്ട് പക്ഷേ അവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയായിരിക്കും നിങ്ങൾക്ക് ഉചിതം പുതിയ ജോബ് ഓഫർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കഴിഞ്ഞ മാസം തൊട്ടേ ഈ ജോബിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് ഈ മാസം സ്വീകരിക്കാവുന്നതാണ് അല്ലാതെ പുതിയൊരു കാര്യം ചെയ്യാൻ ഈ മാസം അത്ര നല്ലതല്ല അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ടീം ബന്ധങ്ങളൊക്കെ ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ ടീമിൽ ചേരാനുള്ള അവസരം ടീം മെമ്പേഴ്സിനെ കാണാനുള്ള അവസരം പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള അവസരം സോഷ്യൽ മീഡിയയിൽ നിന്നും പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള അവസരം ടെക്നിക്കൽ രംഗത്തു നിന്നുള്ള പ്രൊജക്റ്റുകൾ പുതിയ സേവിങ്സ് പ്ലാനുകൾ ഫോം ചെയ്യാനുള്ള അവസരം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സാമ്പത്തിക ലാഭം അതുപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻസ് ഇവയെല്ലാം കൊണ്ട് ഈ മാസം വളരെ സംഭവ ബഹുലമായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു മെയ് മാസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ജയഹിന്ദ്